മേരെ പ്യാരെ ദേശവാസിയോ, ഒരു മിനിറ്റ്, എവിടെ എൻ്റെ ഗ്ലിസറിനെവിടെ? എനിക്ക് കരയാൻ സമയമായി. ആരും പേടിക്കണ്ട, പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഇന്ന് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം എന്ത് പറഞ്ഞാണാവോ അദ്ദേഹം കരയുന്നത്? കോവിഡ് 2 തരംഗത്തിൽ നിന്നും രാജ്യം പതിയെ കരകയറുന്ന ഈ അവസരത്തിലാണ് മോദി വീണ്ടും അഭിസംബോധനയുമായി എത്തുന്നത്. കോവിഡ് പശ്ചാത്തലത്തിലുള്ള എന്തെങ്കിലും സന്ദേശമാണോ അതോ സുപ്രധാനമായ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾക്കാണോ മോദി എത്തുന്നതെന്ന് വലിയ പിടിയില്ല. വാക്സിൻ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് കേന്ദ്രം വാക്സിൻ്റെ വിതരണവും സംഭരണവും ഏറ്റെടുക്കുമെന്ന് സൂചന വന്നിരുന്നു. വിദേശ വാക്സിനുകളെ അനുവദിക്കുന്ന കാര്യത്തിലും കേന്ദ്രം ഇളവ് നൽകിയിട്ടുണ്ട്. ഫൈസർ വാക്സിൻ ജൂലൈയിൽ ഇന്ത്യയിലെത്തുമെന്നും കമ്പനിയുമായുള്ള അവസാനഘട്ട ചർച്ചകൾ കഴിഞ്ഞുവെന്നും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ പൊതുസ്ഥിതി കേന്ദ്ര സർക്കാരിനെതിരെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. കോവിഡ് 2 തരംഗത്തിലെ മരണങ്ങളും സെഞ്ചുറിയടിച്ച പെട്രോൾ വിലയും സാമ്പത്തിക രംഗത്തെ ഇടിവും എല്ലാം രാജ്യത്തെ കരച്ചിലിന്റെ വക്കിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും മോദിയുടെ അഭിസംബോധന കൂടി വന്നു കഴിഞ്ഞാൽ ഈ കരച്ചിൽ കൂട്ടക്കരച്ചിലാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം.